ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഖുറാനിക് പാർക്കിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദുബായിലുള്ളവർക്ക് അറിയാൻ സാധിക്കും, നമ്മുടെ ലാസ്റ്റ് എക്സിറ്റിൻ്റെ അൽക വില്ലേജിലുള്ള ലാസ്റ്റ് എക്സിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഖുറാനിക് പാർക്ക് വരുന്നത്. ഈ ഖുറാനിക് പാർക്കിനകത്ത് ഒരു ഗ്ലാസ് ഹൗസ്, ഒരു മാജിക്കൽ കേവ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതൊന്ന് കാണാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലാസ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. 2 മിനിറ്റ് വോക്ക് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അധികം ദൂരമൊന്നുമില്ല, നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ആ വഴി കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഇതൊരു വലിയൊരു പാർക്കാണല്ലോ, ഭയങ്കര വലിയൊരു പാർക്കാണ്. നമുക്ക് കുറേ ദൂരേക്കൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ഡിസ്റ്റൻസിലേക്കുണ്ട്. നിറച്ച് ഇന്തപ്പനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് സോളാർ ട്രീ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ സോളാർ പാനലുകൾ വെച്ചിട്ട് അതൊരു സോളാർ ട്രീ പോലെ ചെയ്തിരിക്കുന്ന, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ട്രീ പോലെ ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് സോളാർ ട്രീ എന്നാണ് ഇതൊരു പേര് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലായിട്ടും കുറേ കാണാൻ പറ്റി ഈ സോളാർ ട്രീകൾ. അതൊരു നല്ലൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. നല്ല നമുക്ക് സോളാർ യൂസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ പറ്റി അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്തും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടന്ന് ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തേക്കാണ് ഈ പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഗ്ലാസ് ഹൗസ് എത്തി. അധികം ദൂരം ഒന്നുണ്ടായിരുന്നില്ല, വളരെ വേഗം തന്നെ നടന്നെത്താവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നോൾക്കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്തവർക്കായിട്ട് ഇവിടെ പുതിയ നോൾക്കാർഡ് എടുക്കാവുന്നതുമാണ്. പുതിയ നോൾക്കാർഡ് എടുക്കുന്നതോടെ 5 ഇയേഴ്സ് വാറണ്ടി എന്നും കൊടുക്കുന്നുണ്ട്. 5 ദിർഹംസ് ആണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് എൻട്രി. അതിന് മേലുള്ളവർക്കാണ് 5 ദിർഹംസ് വരുന്നത്. ഇതാണ് ഇതിനകത്ത് ഉള്ള കാഴ്ചകൾ. കുറേ പ്ലാന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളെ പുറത്തുനിന്ന് അകത്തേക്ക് അത് കയറി കഴിയുമ്പോൾ തന്നെ പ്രത്യേക ഫീല് തോന്നിയായിരുന്നു. ഈ കാണുന്നത് ഇവിടെയുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റാണ്. കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഏകദേശം ഒരു 28-29 ടൈപ്പ് പ്ലാന്റ്സ് ഇതിനകത്തുണ്ട്. നമ്മുടെ ബനാന, കുക്കുംബർ, ജിഞ്ചർ, വീറ്റ്, അങ്ങനെ കുറേ ടൈപ്പ്, ബ്ലാക്ക് സീഡ്, അങ്ങനെ കുറേ ടൈപ്പ്, അങ്ങനെ 28-29 ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഈ ഗ്ലാസ് ഹൗസിനകത്ത് ഉള്ളത്. ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും സെക്യൂരിറ്റി വന്ന് പറഞ്ഞു എല്ലാവരോടും പുറത്തേക്ക് പോകാനായിട്ട്. കാരണം നമ്മുടെ വെദർ കണ്ടീഷൻ വെരി ബാഡാണ്, സ്റ്റോം വരുന്നുണ്ട്, കാറ്റും മഴയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് എല്ലാവരോടും കയറി എല്ലാവരോടും പുറത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു.
സത്യം പറഞ്ഞാൽ അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനോ മൊത്തത്തിൽ ശരിക്കും കാണാനോ ശരിക്കും പറഞ്ഞാൽ സാധിച്ചില്ല. അപ്പോഴത്തേക്കാണ് സെക്യൂരിറ്റി വന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറഞ്ഞത്. കേവിലും പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനും സാധിച്ചില്ല. ഇവിടെ തന്നെ ഫുള്ള് കാണാനും ശരിക്കും പറഞ്ഞാൽ പറ്റിയില്ല. അപ്പം വേറെ ഒരു ദിവസം വന്നെന്ന് എന്തായാലും ഞങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. വാഴ വാഴ നമ്മുടെ വാഴ കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷം, നമ്മുടെ നാളെ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ നമ്മളോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടും നമ്മൾ വെറുതെ ചുറ്റി കറങ്ങി പെട്ടെന്ന് ഒരു സംഭവമായിട്ട് എടുത്തതാണിത്. വേഗം തന്നെ ഇറങ്ങാൻ പറഞ്ഞിരുന്നു. കേവിലോട്ടും എൻട്രി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. രണ്ടും ക്ലോസ് ചെയ്തു, പാർക്ക് തന്നെ ക്ലോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഓളൊരു പൂച്ചക്കുട്ടനെ കണ്ടിട്ട് അവളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണ് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടനെയൊക്കെ. അപ്പോൾ അത് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പോകാനായിട്ട് വിളിച്ചിട്ട് എന്തേതാളും വരുന്നില്ല. അവൾക്കതൊക്കെ കണ്ടാൽ മതി, അതൊക്കെയാണ് അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു ദിവസം എന്തായാലും ഇവിടേക്ക് വരുന്നതാണ്, അപ്പോൾ കേവും വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.